നമസ്കാരം, ഗ്രേമീഡിയസിലേക്ക് സ്വാഗതം. 2021 ഏകദേശം 65 ചിത്രങ്ങളാണ് റിലീസായിട്ടുള്ളത്. അതിനകത്തിൽ ഒട്ടുമിക്ക ചിത്രങ്ങളും തിയേറ്ററിൽ വലിയ ഒരു പരാജയമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. കാരണം കോവിഡ് എന്ന മഹാമാരി തന്നെയാണ് വില്ലനായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അപ്പം ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങളുമായിട്ട് നമുക്കൊരു ചെറിയ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് തിയേറ്ററിൽ ഇറങ്ങിയ വെള്ളം എന്ന ചിത്രം തന്നെയാണ്. വെള്ളം മികച്ച അഭിപ്രായം നേടി. മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ ജയസൂര്യയുടെ മിന്നുന്ന പ്രകടനം എന്ന് തന്നെ പറയാം. പക്ഷേ ചിത്രത്തിന് നിലം തൊടാൻ കഴിഞ്ഞില്ല. തിയേറ്ററിൽ വലിയ ഒരു പരാജയമായി മാറി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത്. രണ്ടാമത് നമ്മൾ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ജാഗയാണ്. ഇനീഷ്യലി മികച്ച അഭിപ്രായം നേടി തുടക്ക ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇനീഷ്യലി നല്ല ഒരു പുള്ളുണ്ടാക്കാൻ കഴിയുകയും ഒപ്പം 3-3.5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാനും കഴിയും. ഉടനെ ഈ ചിത്രത്തിന് ഒരു വലിയ ഇടിവ് വരികയും എല്ലാവരിലും പോസിറ്റീവ് റിപ്ലൈ ഉണ്ടാക്കി, അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു ഓപ്പറേഷൻ ജാവ. ചിത്രത്തിനും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് നമ്മൾ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ച ചിത്രമായിരുന്നു മോഹൻകുമാർ ഫാൻസ്. മോഹൻകുമാർ ഫാൻസിൻ്റെ പ്രത്യേകത ജിസ്മോൻ്റെ പടമാണ്, അതേപോലെ തന്നെ ബോബൻ്റെ നമ്മുടെ ചാക്കോച്ചൻ്റെ സിനിമയാണ്. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷയോടെ വന്ന ചിത്രമായിരുന്നു. പക്ഷേ ഇത് വളരെ നിരാശാജനകമായ ഒരു കളക്ഷനിലൂടെ തന്നെ പോയി. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ലെവലിൽ ഓടാവുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു. നല്ല കോമഡിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, പക്ഷേ ചില പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നീട് ഗോഡ്സില വേഴ്സസ് കോങ് എന്ന് പറഞ്ഞ സിനിമയാണ്, ഇംഗ്ലീഷ് മൂവിയാണ്. സാമാന്യം തെറ്റില്ലാത്ത ലെവലിൽ കളക്ട് ചെയ്തു. മലയാളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ അതിൻ്റെ വിതരണക്കാർക്ക് വമ്പൻ വിജയമായി മാറി. തിയേറ്ററിൽ ഒരു വലിയ, കേരളത്തിൽ വലിയ ഒരു ഹിറ്റായി മാറി എന്ന് തന്നെ പറയാവുന്ന ചിത്രമാണ്. പിന്നീട് മാസ്റ്റർ എന്ന വിജയ ചിത്രമാണ്. ഇവിടെ കോവിഡ് കാലത്ത് തിയേറ്ററുകളൊക്കെ അടഞ്ഞിരുന്ന സമയത്ത് ആദ്യമായി റിലീസ് ചെയ്ത ചിത്രം കേരളത്തിൽ ഒരു സൂപ്പർ മെഗാ ഹിറ്റായി മാറി. 8 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. വലിയ ഒരു ലെവലിൽ കൊണ്ടുപോയി. പക്ഷേ തിയേറ്ററിൽ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഓടിയുള്ളൂ. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല, ഒരു അന്യഭാഷാ ചിത്രമാണ് അത്. വിജയിയുടെ ഫാൻസിൻ്റെ കഴിവുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മലയാളികൾ അത് അംഗീകരിച്ചു എന്ന് തന്നെ പറയാം. ഇവിടെ അത്രത്തോളം അദ്ദേഹത്തിന് ഫാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കാം. ഒരു മലയാള പടത്തിന് കിട്ടുന്ന ലെവലിലുള്ള ഇനീഷ്യൽ പുള്ളും, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ലെവലിലുള്ള കളക്ഷൻ, 8 കോടിക്ക് മുകളിൽ 10 കോടിക്കടുത്തുള്ള ഒരു കളക്ഷൻ നേടി. അതൊരു വമ്പൻ സൂപ്പർ മെഗാ ഹിറ്റായി എന്ന് നമുക്ക് പറയാം. പിന്നീട് 1 എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായിട്ട് ഉള്ളത്. അത് സാമാന്യം നല്ല ലെവലിലോടി ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്ന ലെവലിലേക്ക് ചിത്രം മാറി. ഒരു 18 കോടിക്കടുത്തുള്ള കളക്ഷൻ നേടി. തിയേറ്ററിൽ വലിയൊരു സക്സസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ്. ഇന്നും ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 20-ാമത്തെ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ചിത്രം. രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് പബ്ലിസിറ്റി നേരിടേണ്ടി വന്ന ചിത്രം, എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് ആളുകൾ മുന്നേറ്റ് കൊണ്ടുപോയി. ഫാൻസ് അധികം അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഈ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലൊരു വിജയമായിരുന്നു ഈ ചിത്രത്തിന് ഉണ്ടായിരുന്നത്. ഇവിടെ കേരളത്തിനേക്കാളും പുറത്ത് ബാംഗ്ലൂരിലൊക്കെ നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു ചിത്രം, വിദേശത്തും നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു ചിത്രമാണ് 1. എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വേഷം അതി, അല്ലെങ്കിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള ലെവലിൽ മമ്മൂട്ടി അവിടെ അവതരിപ്പിച്ചു. മികച്ച കഥാപാത്രങ്ങൾ, മികച്ച ചിത്രീകരണ രീതി എല്ലാം കൊണ്ട് തന്നെ മികവുറ്റതായിരുന്നു ചിത്രം. അപ്പോൾ ഒരു 2021 മലയാളത്തിലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് 1. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദ പ്രീസ്റ്റ് എന്ന ചിത്രമാണ് ഈ ഒരു കോവിഡ് കാലത്ത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ തിയേറ്ററിലേക്ക് എത്തിച്ച ചിത്രം എന്നുള്ള ഖ്യാതിയും തിയേറ്റർ ഉടമകൾക്കും തിയേറ്റർ ജീവനക്കാർക്കും എല്ലാവർക്കും അവരുടെ ജീവനാഡിയായി മാറി, അല്ലെങ്കിൽ ജീവിക്കാൻ ഉള്ള മാർഗം തുറന്നു, അല്ലെങ്കിൽ അവരെ ഒന്ന് ഉണർത്തിയ ചിത്രം, തിയേറ്ററുകളെയൊക്കെ ജനങ്ങളിലെ കൊണ്ട് നിറച്ച ചിത്രം, ഇന്നും പല സെക്കൻഡ് ഷോകളും ഹൗസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന ചിത്രം എന്ന് തന്നെ പറയാം. വരുന്ന 14-ാം തീയതി, ഏപ്രിൽ 14-ാം തീയതി OTTയിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇവിടെ എല്ലാവരും ഒരു വിഷമത്തോടെ തന്നെ കാത്തിരിക്കുന്നു. വേറൊന്നുമല്ല, ഇപ്പോഴും നല്ല ലെവലിൽ ഓടുന്ന ഒരു ചിത്രത്തെ OTTയിലേക്ക് കൊടുക്കുന്നു. അത് ബിസിനസ്സിൻ്റെ മറ്റൊരു കാര്യം. പക്ഷേ ഈ ചിത്രം ഏറ്റവും വലിയൊരു ഹിറ്റായി, ബ്ലോക്ക് ബസ്റ്റർ 2021 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ, 40 കോടിക്ക് മുകളിൽ കളക്ഷൻ, വേൾഡ് വൈഡ് ഹിറ്റ് എന്ന് പറയാം. റിലീസ് ചെയ്ത എല്ലായിടത്തും നമ്പർ 1 ആയ ചിത്രം. ഈ ഒരു 50% ഒക്യുപ്പൻസിയിലൂടെ, അല്ലെങ്കിൽ 30% ഒക്യുപ്പൻസിയിലും പല രാജ്യങ്ങളിലും നമ്പർ 1 ആയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ കളക്ഷൻ്റെ ബേസിൽ വേൾഡ് വൈഡ് ആയിട്ട് എവിടെയൊക്കെ റിലീസ് ചെയ്തു അവിടെയൊക്കെ വമ്പൻ, അല്ലെങ്കിൽ ഒരു ഭീകര ഹിറ്റായി മാറിയ ചിത്രം. പക്ഷേ ഈ പറഞ്ഞ ചിത്രങ്ങളിൽ ഒന്നിനും പ്രതീക്ഷിച്ച ഒരു വിജയമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറ്റൊന്നുമല്ല, ഈ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ക്രീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ ഇതിനോടകം തന്നെ 100 കോടിയിലെങ്കിലും എത്തേണ്ട ക്വാളിറ്റി ഉള്ളൊരു ചിത്രമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വിജയുടെ ചിത്രവും ഒക്കെ, എല്ലാ ചിത്രങ്ങളും, അതേപോലെ ജിസ്മോൻ്റെ പടമാണെങ്കിലും അതേപോലെ ഓപ്പറേഷൻ ജാവയാണെങ്കിലും ഒക്കെ ഈ കിട്ടിയ കളക്ഷനേക്കാളും ഒക്കെ ഒരു 4-ഇരട്ടി വിജയം കളക്ഷൻ കിട്ടേണ്ട ചിത്രമാണ്. പക്ഷേ ഇതൊക്കെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം പല ചിത്രങ്ങളും ഇതിനകത്തിലൊരു വമ്പൻ ഹിറ്റുകളാണ് അവർക്ക്. കാരണം
ഇതെല്ലാം ഒ ടി ടിക്ക് ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പലതും ചിത്രീകരണത്തിന് ഇടവേളകൾ അല്ലെങ്കിൽ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ കാശ് കിട്ടിയ ചിത്രങ്ങളുമാണ്. പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത മിക്ക ചിത്രങ്ങളും വൻ വിജയം തന്നെയാണ്. പക്ഷേ തിയേറ്ററിൽ നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് മൂന്ന് ചിത്രങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഒന്ന് രേഖപ്പെടുത്താം. അതേപോലെ ഒരു വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയിൽ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. പലതിനും നല്ല റിവ്യൂവും റെസ്പോൺസും ഒക്കെ ഉണ്ട്. ഇവയിലേതിനൊക്കെ ഈ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു 5 crore മുകളിലെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ പോകാൻ കഴിയും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് വരാം. 1-2 ആഴ്ചകൾക്കുള്ളിൽ ഇവയുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അടുത്ത പ്രതീക്ഷ മരക്കാർ തന്നെയാണ്. പിന്നെ ലാലേട്ടൻ്റേതായിട്ട് വരുന്ന നമുക്കറിയാം 6 ആട്ടുമാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ സിഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം മാക്സിമം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തും തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താണേലും നിങ്ങളുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് വിഡിയാസ്.